ബംഗ്ലാദേശിൽ ഇപ്പോൾ അരാജകത്വമാണ് നിലനിൽക്കുന്നത് എന്നതാണ് ശരി. എല്ലാ തലങ്ങളിലും അനിശ്ചിതത്വം ഉണ്ട്. അതിനിടയിലാണ് ഒരു വിഭാഗം ആളുകൾ ദേശീയ പതാകയും ദേശീയ ഗാനവും മാറ്റണം എന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. പതാക രൂപകൽപ്പന ചെയ്തത് നാരായണൻ ദാസാണ്. ഈ ദേശീയ പതാകയ്ക്ക് വലിയ അർത്ഥമുണ്ട്. ബംഗ്ലാദേശിന് വേണ്ടി പോരാടി രക്തസാക്ഷിത്വം വരിച്ചവരുടെ സ്മരണാർത്ഥം കൂടിയാണ് ആ പതാക എന്ന് നമ്മൾ ഓർക്കണം. ആ പതാക മാറ്റണം എന്നാണ് ഇപ്പോൾ ആവശ്യം. ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. നാരായണൻ ദാസും രവീന്ദ്രനാഥ ടാഗോറും മുസ്ലിങ്ങളായിരുന്നില്ല. മതപരമായി നോക്കിയാൽ അവർ ഹിന്ദുക്കളായിരുന്നു. ടാഗോറിൻ്റെ അമോർ ഷോന ബംഗ്ല എന്നതാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനം. ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ദേശീയഗാനം രചിച്ച ടാഗോർ ആ നിലയ്ക്ക് കൂടി ഒരു അന്താരാഷ്ട്ര അംഗീകാരം നേടുന്നുണ്ട്. കാരണം രണ്ട് രാജ്യങ്ങളുടെ ദേശീയഗാനം രചിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കവി എന്ന നിലയിൽ. അല്ലാതെ തന്നെ ടാഗോർ ലോകപ്രശസ്തനാണ്, അതുപോലെ നോബൽ സമ്മാന ജേതാവാണ്. പക്ഷേ ഇത്തരമൊരു ഗാനം രചിക്കുന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു. 1905 രവീന്ദ്രനാഥ ടാഗോർ ഈ വരികൾ എഴുതിയത്. അന്ന് ജൂലൈ 20 വൈസ്രോയായിരുന്ന കേഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചു. ഒക്ടോബർ 16 ആ തീരുമാനം പ്രാബല്യത്തിൽ വന്നത്. ബംഗാളിലെ ഈ വിഭജനം സാമുദായിക അടിസ്ഥാനത്തിലായിരുന്നു. കിഴക്കൻ ബംഗാൾ, ആസാം എന്നിവിടങ്ങളിലെ മുസ്ലിം ഭൂരിപക്ഷവും പശ്ചിമ ബംഗാളിലെ ഹിന്ദു ഭൂരിപക്ഷവും കണക്കിലെടുത്തായിരുന്നു വിഭജനം. അങ്ങനെ ബംഗാൾ 2 പ്രവിശ്യകളായി. ഇത് രാഷ്ട്രീയ പ്രേരിതമായിരുന്നു. വർഗീയ രാഷ്ട്രീയ ഭിന്നതയ്ക്കെതിരെ പൊതുബോധമുയർത്താനും ബംഗാളിൻ്റെ ഏകീകൃത ചൈതന്യത്തെ പുനർജീവിപ്പിക്കാനുമാണ് ടാഗോർ ഈ ഗാനം എഴുതിയത്. ആ മഹത്തായ ഗാനമാണ് മാറ്റണം എന്ന് ബംഗ്ലാദേശിലെ ഒരുപറ്റം വർഗീയവാദികൾ ഇന്ന് ആവശ്യപ്പെടുന്നത്. ദേശീയ പതാകയും ദേശീയ ഗാനവും മാറ്റണം എന്ന ആവശ്യം ശക്തമായി പടരുന്നു എന്നാണ് വിവരം. റിട്ടയേർഡ് ബ്രിഗേഡിയർ ജനറൽ അബ്ദുല്ലാഹിൽ അമൻ അസ്മി അടുത്തിടെ ഒരു വാർത്താസമ്മേളനത്തിൽ ഈ കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. കരസേനാ മേധാവി ജനറൽ വക്കർ ഉസ്മാനെയും അദ്ദേഹം പ്രശംസിച്ചു. അവർക്കൊക്കെ ഈ നിലപാടാണ് എന്നാണ് പറയുന്നത്. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ്റെ മകനാണ് ബ്രിഗേഡിയർ ജനറൽ അസ്മി. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഇയാൾ ഒളിവിലായിരുന്നു, അഥവാ നിർബന്ധിതമായി തിരോധാനത്തിന് ഇരയായി എന്ന് വേണം വിശേഷിപ്പിക്കാൻ. ഹസീന പോയപ്പോൾ ഇയാൾ മോചിതനായി. ബംഗ്ലാദേശ് പതാകയിൽ ഇസ്ലാമിനെ ചിത്രീകരിക്കുന്ന ഒന്നും ഇല്ല എന്നാണ് ഇപ്പോഴത്തെ ആരോപണം. ചന്ദ്രക്കലയോ അതുപോലെ മറ്റെന്തെങ്കിലുമോ വേണം എന്നാണ് ആവശ്യം. ഒപ്പം തന്നെ ദേശീയഗാനം 1971 സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇത് രണ്ടും മാറ്റണമെന്ന ആവശ്യം ശക്തമാക്കുന്നത്. അതിനാൽ ചില ബംഗ്ലാദേശികൾ ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ചിലരല്ല, വർഗീയവാദത്തെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്ന വിഭാഗമാണ് ഇതിനെ പിന്തുണയ്ക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒരു പുതിയ പതാകയും ഒരു പുതിയ ഗാനവും ബംഗ്ലാദേശിൽ വരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബംഗ്ലാദേശിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗം മുസ്ലിങ്ങളാണ്. അത് ഏതാണ്ട് 93%. ഹിന്ദു ജനസംഖ്യ അനുദിനം കുറഞ്ഞു വരുന്നു എന്ന ആശങ്കയുണ്ട്. ഈ ഹിന്ദുക്കളും അതുപോലെ ബുദ്ധമതക്കാരും ക്രിസ്ത്യാനികളുമെല്ലാം വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ബംഗ്ലാദേശിൽ ഉള്ളൂ. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പോയതിനു ശേഷം അവാമി ലീഗ് പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൽ ഒന്നും പറയാനില്ല, അഥവാ അവരൊന്നും പറയുന്നില്ല. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ പ്രതിമകൾ ഒക്കെ ഈ അടുത്ത് അവിടെ നശിപ്പിക്കപ്പെട്ടു. മ്യൂസിയങ്ങൾ പലതും അവിടെ തകർത്തു. അപ്പോൾ ഇനി പതാകയും ദേശീയഗാനവും മാറ്റാൻ രാജ്യത്ത് വലിയ പ്രയാസമുണ്ടാകില്ല എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. പ്രസിഡൻഷ്യൽ ഓർഡിനൻസ് കൊണ്ടുവരുന്നത് വഴി ഈ രണ്ട് മാറ്റങ്ങൾ എപ്പോൾ നടപ്പിലാക്കി എന്ന് ചോദിച്ചാൽ മതി.
അവാമി ലീഗ് സർക്കാർ വീണപ്പോൾ തന്നെ പോലീസിൻ്റെ യൂണിഫോമും ലോഗോവും അവിടെ മാറ്റിയിരുന്നു. അവാമി ലീഗിൻ്റെ ചിഹ്നമായ ബോട്ട് പോലീസിൻ്റെ യൂണിഫോമിൽ ഉണ്ടെന്ന വിചിത്രമായ കണ്ടെത്തലിനെ തുടർന്നാണ് ഈ യൂണിഫോം മാറ്റം. ഇതിനു പുറകെയാണ് കൊടിയും ദേശീയഗാനുമൊക്കെ മാറ്റാനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നത്. പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥർക്കും സർക്കാരിനുമൊക്കെ ബംഗ്ലാദേശിനോട് ഇപ്പോൾ വല്ലാത്ത ഒരു അടുപ്പവും താല്പര്യവും ഒക്കെയാണ്. അത് അനുദിനം വർദ്ധിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ധാക്ക സർവകലാശാലയിലെ വൈസ് ചാൻസലറെ അടുത്തിടെ കണ്ടിരുന്നു. അവർ തമ്മിൽ ചില ആശയ സംവാദങ്ങളും നടന്നു. ബംഗ്ലാദേശികൾക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ ഉള്ള അവസരം ഒരുക്കുകയാണ് പാകിസ്ഥാൻ. ഇരു രാജ്യങ്ങൾക്കിടയിലും നേരിട്ടുള്ള വിമാന സർവീസുകൾ നടത്താനും പാകിസ്ഥാൻ മുന്നോട്ട് വരികയാണ്. ബംഗ്ലാദേശിൽ ഇടക്കാല ഗവൺമെൻറ് കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാണ് പൊതുപ്രതീക്ഷ. അത് പാകിസ്ഥാൻ അനുകൂലമാകും എന്നാണ് ആ രാജ്യം കണക്കാക്കുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ആശങ്കകൾക്ക് ഒരു കാരണമാവുകയാണ്. ഈ മതവർഗീയവാദികളുടെ സ്വാധീനം ഭരണത്തിലുണ്ടായാൽ അത് ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നത് ഇന്ത്യയെ ആശങ്കപ്പെടുത്തും. ബംഗ്ലാദേശ് ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ തലവനായ മുഹമ്മദ് യൂനസ് പക്ഷേ മറിച്ചാണ് പറയുന്നത്. ബംഗ്ലാദേശ് മറ്റൊരു അഫ്ഗാനിസ്ഥാനായി മാറില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ ഒരു ആശങ്ക അടിസ്ഥാനരഹിതമാണ് എന്ന് യൂനസ് വ്യക്തമാക്കുന്നു. അപ്പോൾ ഇന്ത്യ ഭയം ഉപേക്ഷിക്കണം എന്നാണ് ഈ ഇടക്കാല ഉപദേശകൻ്റെ നിർദ്ദേശം. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കാൻ അദ്ദേഹം ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങളും അതുപോലുള്ള വർഗീയതയും ഒക്കെ ഒരു രാഷ്ട്രീയമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത് ബംഗ്ലാദേശിനെ മോശമായി ചിത്രീകരിക്കാൻ ഇന്ത്യ പ്രയോജനപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. ഈ ആക്രമണങ്ങൾക്കൊക്കെ ഒരു രാഷ്ട്രീയ സ്വഭാവമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അത് വർഗീയതയല്ല എന്നാണ് ന്യായീകരണം. ഇന്ത്യ ഈ സംഭവങ്ങളെ തെറ്റായി പ്രചരിപ്പിക്കുന്നുവെന്ന് അടുത്തിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ അഭിമുഖത്തിലെ പ്രസ്താവന. ഓഗസ്റ്റ് 5 ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിന് ശേഷം അവിടെ വലിയ തോതിലുള്ള അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള അക്രമണങ്ങളിൽ ഹിന്ദുക്കൾക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടായി. അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളും സ്വത്തുവകകളും നശിപ്പിക്കപ്പെട്ടു. ഹിന്ദു ക്ഷേത്രങ്ങളും നശിപ്പിക്കപ്പെട്ടു. ചില ഘട്ടങ്ങളിൽ ഈ ക്ഷേത്രങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ ചില മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ വന്നു എന്നതും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അതിൻ്റെ ചിത്രങ്ങൾ പ്രചരിച്ചു എന്നതുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിലും പൊതുവെ ഹൈന്ദവ സ്ഥാപനങ്ങൾക്ക് നേരെയും ഒപ്പം ആരാധനാലയങ്ങൾക്ക് നേരെയും അക്രമമുണ്ടായി എന്നത് വാസ്തവമാണ്. എന്നാൽ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യ ഉപദേഷ്ടകനായ യൂനസ് പറയുന്നത് അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ആയിരുന്നില്ല, അത് ചില രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകൾ ആയിരുന്നു എന്നാണ്. അപ്പോൾ അതിശയോക്തിപരമായി ഈ കാര്യങ്ങൾ ഇന്ത്യ പ്രചരിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ അവകാശവാദമായി യൂനസ് ഉന്നയിക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ മാത്രമേ ബംഗ്ലാദേശിൽ ഒരു സുരക്ഷിതമായ ഭരണമുണ്ടാകൂവെന്ന് ഇന്ത്യ പ്രചരിപ്പിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. അങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു ആഖ്യാനത്തിനപ്പുറത്തേക്ക് നീങ്ങാൻ അദ്ദേഹം ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു. നോബൽ സമ്മാന ജേതാവ് കൂടിയാണ് മുഹമ്മദ് യൂനസ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അത്തരം ഒരു വ്യക്തിയാണ് ഇന്ത്യക്കെതിരെ ഇങ്ങനെയൊരു ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇന്ത്യയുടെ ആശങ്ക അടിസ്ഥാനരഹിതമാണ് എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുമ്പോൾ അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ആകുമോ എന്നത് നമ്മൾ കാര്യമായി ചിന്തിക്കേണ്ട ഒന്നാണ്. ഇന്ത്യ നിലപാട് മാറ്റണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അവിടെ എല്ലാം ഇസ്ലാമിസ്റ്റുകളാണ്, BNP ഇസ്ലാമിസ്റ്റുകളാണ്, മറ്റുള്ളവരും ഇസ്ലാമിസ്റ്റുകളാണ്, രാജ്യം അഫ്ഗാനിസ്ഥാനായി മാറും എന്നൊക്കെ ഇന്ത്യക്കാർ പ്രചരിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പരാതിയായി പറയുന്നത്. അപ്പോൾ ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയുടെ കൈകളിൽ മാത്രമേ സുരക്ഷിതമാകൂ എന്നൊരു സന്ദേശം പ്രചരിക്കാൻ അത് വഴിവെക്കും എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. മറ്റൊരു അയൽരാജ്യത്തെപ്പോലെ ഇന്ത്യയും ഈ ആഖ്യാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അപേക്ഷ. അപ്പോൾ ഈ ആഖ്യാനങ്ങൾക്ക് ഒരടിസ്ഥാനവുമില്ല എന്ന് അദ്ദേഹം തുടരെ തുടരെ പറയുകയും ചെയ്യുന്നു. ഇന്ത്യയുമായി ശക്തമായുള്ള ഒരു ബന്ധത്തിനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് എന്ന് യൂനസ് പറയുമ്പോൾ അതിലെത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് നമുക്കറിയില്ല.
എങ്കിലും അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തണം, സഹകരണം ആവശ്യമാണ് എന്നൊക്കെ അദ്ദേഹം അത് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ ബന്ധം അത്ര നല്ല രീതിയിലല്ല പോകുന്നത് എന്ന ഒരു ധ്വനി കൂടി അതിൽ അദ്ദേഹം വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം ഇന്ത്യയെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഷെയ്ഖ് ഹസീനയെ കൈമാറാൻ ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നതുവരെ അവർ മൗനം പാലിക്കണം എന്നുകൂടി ഈ മുഹമ്മദ് യൂനസ് പറയുകയാണ്. അത് പ്രധാനമായും അവിടുത്തെ പട്ടാളത്തിൻ്റെ ആവശ്യമാണ്. തൽക്കാലം ഇന്ത്യയുടെ കയ്യിൽ ഉള്ള ഈ ഷെയ്ഖ് ഹസീനയെ അവർ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കണം എന്നൊരു ആവശ്യം ആ വാക്കുകൾക്കിടയിലുണ്ട്. അതോടൊപ്പം തന്നെ അതുവരെ ആ ആവശ്യം ഉന്നയിക്കുന്നത് വരെ അവർ ബംഗ്ലാദേശിനെതിരായി എന്തെങ്കിലും പറയുന്നതിൽ നിന്ന് അവരെ വിലക്കണം എന്ന ഒരാഗ്രഹം കൂടി അവിടെ പ്രകടമാവുകയാണ്. അയൽ രാജ്യത്തെ ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷയെക്കുറിച്ച് ഇന്ത്യയിലെ 140 കോടി ആളുകൾ ആശങ്കാകുലരാണ് എന്ന് പ്രധാനമന്ത്രി ബംഗ്ലാദേശിനെ ഓർമ്മിപ്പിക്കുന്നു. ബംഗ്ലാദേശ് ഇന്ത്യക്ക് തലവേദനയാകുമോ എന്ന സംശയം ഇപ്പോൾ തന്നെ ഇന്ത്യക്കുണ്ട്. വരും ദിവസങ്ങളിൽ അവിടെ ഒരു ജനാധിപത്യ മതേതര സർക്കാർ അധികാരത്തിൽ വന്നില്ലെങ്കിൽ അത് ഇന്ത്യക്ക് എക്കാലത്തും ഒരു പ്രശ്നമാകും എന്ന കാര്യത്തിൽ സംശയമില്ല.